ഹലോ, നമുക്കൊന്ന് സോയ ചങ്ക്സ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഒരു ബീഫ് ഫ്രൈ പോലെ കിഡിലൻ ഒരു ഫ്രൈ ഉണ്ടാക്കിയെടുത്താലോ? നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ പാവങ്ങളുടെ ബീഫ് എന്ന് ഞങ്ങൾ സോയ ചങ്ക്സിനെ പറയട്ട. അപ്പൊ ഞാനിത് അവിടെ അത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ചു വരുമ്പോ ഞാന് സോയ ചങ്ക്സ് എടുത്ത് വെച്ചത് അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 200 ഗ്രാം സോയ ചങ്ക്സ് ആണ് എടുത്തേക്കുന്നത്. ഏകദേശം ഇത്ര ഒരു വലിപ്പത്തിലുള്ള എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സോയ ചങ്ക്സിന് വളരെ ചെറുത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഫീല് കിട്ടില്ല. അപ്പൊ അത് അവിടെ തിളച്ച് കഴിയുന്ന നേരം കൊണ്ട് നമുക്ക് ഇവിടെ കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞെടുക്കണം. ഞാനിവിടെ എടുത്തേക്കുന്നത് 2 സവാളയാണ്. വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. എന്റെ മീഡിയം സൈസ് ആയതുകൊണ്ടാണ് ഞാൻ 2 സവാള എടുത്തേക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. എന്റെ പച്ചമുളക് കുറച്ച് എരിവ് കുറവായതുകൊണ്ടാണ് എത്ര എടുത്തേക്കുന്നത്. പിന്നെ തക്കാളിയാണ് എടുത്തേക്കുന്നത്. തക്കാളി ഒരു വലുത് ഉണ്ടായാലും മതി. ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് കറിവേപ്പിലയാണ്. 2 തണ്ട് കറിവേപ്പിലയുടെ ആവശ്യമുള്ളൂ. പിന്നെ ഞാൻ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. നന്നായിട്ട് നമുക്ക് എല്ലാതും ഒന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ആ ഒരു നേരം കൊണ്ട് നമ്മൾ സോയ ചങ്ക്സ് ഇവിടെ നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് അത്രയും മതി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് നേരം ഒന്നും കുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി കഴുകി പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. വെള്ളമൊക്കെ നന്നായി പിഴിഞ്ഞ് വേണം മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് അതൊരു ഭാഗത്ത് അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ പാന് നന്നായി ചൂടായി വന്നപ്പോ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. 4 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായി ചൂടായി വരുമ്പോ ഞാൻ 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോ അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്താൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ട് ഒരു മൂത്ത മണം വരുന്ന ടൈം വരെ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത്രയും ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇട്ട് കൊടുത്തേക്കുന്നത് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകാണ്. പച്ചമുളക് ഇതേപോലെ ഒരു പച്ചമുളക് 4 കഷ്ണാക്കിട്ട് നട് കീറിയിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നീളം കഷ്ണായിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞിട്ട് സവാള ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള അരിയുമ്പോൾ നല്ല കനം കുറച്ച് അരിയാൻ നോക്കുക. കാരണം നമ്മൾ ഇത് വഴറ്റിയിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാക്കാനാണ് വിചാരിക്കുന്നത്. അപ്പൊ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് നൈസായിട്ട് അരിയാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇതിൽ ഞാനിപ്പോ ഉപ്പിട്ട് കൊടുക്കണില്ല. കാരണം നമുക്കിത് ബ്രൗൺ കളറായി കിട്ടണം പെട്ടെന്ന് അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇത് നന്നായി ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ മാറ്റി വെച്ച കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 തണ്ട് വേപ്പില ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണുള്ളൂ. ഒരുപാട് നേരം ഒന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പൊടികളാണ്. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞപ്പൊടി, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളുടെ ഒക്കെ പച്ചമണം മാറി ഒന്ന് മൂത്ത് വരണ ആ ഒരു ടൈം ആവണ വരെ ഒന്ന് അതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായി മണക്കൊന്ന് മാറി നന്നായി സെറ്റ് ആയി വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് 1/4 ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടി, 1/4 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകപ്പൊടിയും കൂടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത്ര ഇട്ട് കൊടുത്തിട്ട് നന്നായി നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നന്നായി മിക്സ് ചെയ്ത് അതിന്റെയും ഒരു പച്ചമണമൊക്കെ മാറി നന്നായി മുരിഞ്ഞു വരുന്ന ഒരു ടൈം ആകുമ്പോൾ മസാല ഇത് ഏകദേശം ഈ ഒരു കളറിൽ വരണം കേട്ടോ. ഈ ഒരു കളറിൽ മസാലയായി വരുമ്പോൾ നമ്മൾ നേരത്തെ ഇതേപോലെ കഴുകി പിഴിഞ്ഞു വെച്ച സോയ ചങ്ക്സ് എല്ലാം അത് ഇതേപോലെ ഇട്ട് കൊടുക്കാം. സോയ ചങ്ക്സ് മുഴുവനായിട്ട് കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ആ മസാലയും സോയ ചങ്ക്സ് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഈ ഒരു പരുവായിട്ട് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ മാറ്റിച്ച് തക്കാളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി ഇതേപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ഒരു സ്ക്വയർ പീസ് ഒക്കെ ആയിട്ട് അരിഞ്ഞിട്ട് ഇതേപോലെ എല്ലാതും ചേർത്ത് കൊടുക്കുകയാണ്. അത്ര ഇട്ട് കൊടുത്തിട്ട് തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം ഇതേപോലെ നമ്മൾ നന്നായി പിന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ എല്ലാം കൂടി ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കൊന്നുമില്ല, എന്നാലും നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് റോസ്റ്റായി വരാൻ വേണ്ടിയിട്ട് തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ എണ്ണ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ലോ ടു മീഡിയം അതിൻ്റെ ഉള്ളിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ, തീ കൂട്ടി വെക്കരുത്. അങ്ങനെ ഈ ഒരു പരുവായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ജീരകപ്പൊടിയും കൂടിയാണ്. 1/4 ടേബിൾ സ്പൂൺ മാത്രം പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നന്നായി മിക്സ് ചെയ്യാണ്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിച്ചിട്ട് നന്നായി റോസ്റ്റ് ആക്കി എടുക്കാം. നമ്മുടെ പാകം എത്രയാണോ ആ പാകം വരെ ആക്കിയെടുക്കാം. ഈ ഒരു പാകത്തിൽ നമുക്ക് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ എടുത്തിട്ടും കഴിക്കാം. അല്ല നിങ്ങൾ ഇതേപോലെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മൊരിച്ച് കഴിക്കാനാണ് വെച്ചെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഈ ഒരു പാകത്തിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് പിന്നെ ചൂടാക്കി കഴിക്കണമെങ്കിൽ അങ്ങനെ
അങ്ങനെ കഴിക്കും. നമ്മൾ സാധാ ബീഫൊക്കെ ചെയ്യണം അതേപോലെ തന്നെ. അപ്പൊ ഞാനിത് നന്നായി കുക്ക് ചെയ്ത് അത്യാവശ്യം ടൈം കുക്ക് ചെയ്തെടുത്ത് ഈ ഒരു പരുവത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഒരു ബീഫിന്റെ റോസ്റ്റിന്റെ കറക്റ്റ് ആ ഒരു പരുവത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല മുരുമുര ക്രിസ്പി ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ കുറച്ച് നേരം അധികം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലുക്കിൽ നമുക്ക് ഈ ഒരു ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തിരക്കാണെങ്കിൽ ഇതേപോലെ നേരത്തെ കണ്ട ഒരു പരുവത്തിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ടൈം കിട്ടുമ്പോൾ എടുത്തിട്ട് ഇതേപോലെ ചൂടാക്കി കുറച്ചു നേരം ചൂടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള ബീഫ് റോസ്റ്റ് നമുക്ക് കിട്ടും. വളരെ ടേസ്റ്റിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വട്ടെങ്കിലും നിങ്ങൾ എന്തായാലും സോയ ചങ്ക്സ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിലും അടിപൊളി വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.